ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ ആദ്യമേ പറയാൻ പോകുന്നൊരു കാര്യം, ഈ ഒരു കണ്ടൻറ് ഞാനിന്ന് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, കണ്ടൻറ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. എക്സ്പെഷ്യലി തളപതി ഫാൻസാർക്ക് നല്ല രീതിയിലൊരു സന്തോഷം തരുന്നൊരു കണ്ടൻറ്റാണ്. എങ്കിലും ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു കണ്ടൻറ് ഇടണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചത്. ഇത് എത്രമാത്രം കാണുന്ന ആൾക്കാർക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം പേടിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചപ്പോൾ അല്ല, ഈ ഒരു വീഡിയോ എനിക്ക് ഇട്ടേ പറ്റുള്ളൂ, കാരണം അത് അത്രമാത്രം വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ ഇതിടാതെ നമുക്ക് ഇന്നത്തെ ദിവസം വേറൊരു വീഡിയോ ഇടണ്ട എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊരു തളപതി ഫാൻസാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഗോസ്ബംസ് ഫീൽ ചെയ്യും. വേറൊന്നുമല്ല, നിങ്ങളൊരു തളപതി ഫാൻസുകാരനാണെന്നുള്ളൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനിക്കേണ്ട ഒരു സ്റ്റേജിലുള്ളൊരു ന്യൂസാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലെജൻഡ് ഓഫ് സൗത്ത് ഇന്ത്യൻ സിനിമ. അതിപ്പോൾ ഏകദേശം സ്ട്രോങ് ആയിട്ട് ഒരുപാട് പേര് ബിലീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേര് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയാം. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചുമ്മാ അല്ല ലെജൻഡ് ഓഫ് സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് തളപതിയെ പറയുന്നതെന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ പ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഏകദേശം ഒരു 13 ദിവസമൊക്കെ അവർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 12 ഡേയ്സിൽ ആ ഒരു കളക്ഷനിൽ നമ്മുടെ മാസ്റ്റർ എത്രമാത്രം കളക്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആൻഡ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരുപാട് പേര് കാത്തിരുന്നിട്ട് പൊങ്കൽ സ്പെഷ്യലായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സിനിമ, ഒരുപാട് കാര്യങ്ങളെ ചലഞ്ച് ചെയ്ത ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കറിയാം ഏത് സിറ്റുവേഷനിലായിരുന്നു ആ ഒരു സമയം എന്നുള്ളൊരു കാര്യം. ബട്ട് അതിനെയൊക്കെ തരണം ചെയ്തിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നു. തിയേറ്ററുകാർ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. തിയേറ്ററുകാർ മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി തന്നെ വളരെ വലിയ രീതിയിലൊരു ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് ഒന്ന് പിടിച്ച് കൈയുയർത്തി ഒന്ന് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിഗ് ബജറ്റ് സിനിമ റിലീസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു പ്ലാനിൽ നമ്മുടെ തളപതി അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ജനുവരി 30 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജനുവരി 30 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് വളരെ വലിയ രീതിയിൽ നല്ലൊരു കളക്ഷൻസൊക്കെ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം 100 crore കളക്ട് വേൾഡ് ലെവലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ഒരു 12 days കളക്ഷനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 100 and 20 crore കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെയാണ്, എക്സ്പെഷ്യലി തളപതി ഫാൻസുകാർക്ക്. ആൻഡ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം 12 days കളക്ഷൻ എന്ന് പറയുന്നത് 12 lakh ആണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റൂമൽ അധികമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇരുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് അവർ പറയുന്ന ഒരു കാര്യം ഏകദേശം ഒരു 11.5 lakh ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ്. റൗണ്ട് അപ്പ് ചെയ്ത് അതൊരു 12 lakh ആണെന്നുള്ളൊരു കാര്യങ്ങളും പല സ്ഥലത്തു നിന്നും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കേരളത്തിൽ തളപതി ഫാൻസാർ എന്ന് പറയുന്നത് വേറെ ലെവലിൽ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എക്സ്പെഷ്യലി തളപതിക്ക്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പൊരു കാര്യം ചെറിയൊരു മിസ്റ്റേക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലാണ് നമ്മുടെ ഈ ഒരു തമിഴ്നാട്ടിനെ കാട്ടിയിട്ടും തളപതി ഫാൻസുകാർ കൂടുതൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ തന്നെ സെയിം ആയിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഒരു തളപതി ഫാൻസാർ ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ അപ്പോൾ അത് പറഞ്ഞത് തെറ്റായി പോയിട്ടുണ്ടായിരുന്നു. സോ അത് അതിനെ പൊതുവായിട്ട് എല്ലായിടത്തും ഒരു സോറി ചോദിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കളക്ഷൻ കിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ ഇപ്പോൾ ഏകദേശം ടോട്ടലായിട്ട് ഒരു 250 crore ഒക്കെ ടച്ച് ചെയ്ത് ഒരു 300 crore ക്ലബ്ബ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സോ ആ ഒരു 300 crore ക്ലബ്ബ് ആവുന്ന സമയത്ത് എന്താണെങ്കിലും അത് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഒരു സെലിബ്രേഷൻ തന്നെ ആയിരിക്കും. ആൾറെഡി തളപതി സിനിമയുടെ ഒരു സെലിബ്രേഷൻസൊക്കെ കേരളത്തിൽ ഫാൻസായിട്ട് ഒരു സെലിബ്രേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് ഒരു ഒഫീഷ്യൽ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല ഇതാണ് ഇടേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിടുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ഗോസ്ബംസ് ഫീൽ ചെയ്യുന്ന ആ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് ഇനിയാണ് വരാൻ പോകുന്നത്. ഒന്നുമല്ല, തളപതിയുടെ ഒരു മാസ്റ്റർ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് നോക്കിയിട്ട് OTT റിലീസിന് വെച്ചിട്ടുണ്ടായിരുന്ന ബിഗ് ബജറ്റ് മൂവീസിൽ, അതിപ്പോൾ ചക്രയാണെങ്കിലും സുൽത്താനാണെങ്കിലും ജഗമേ തന്ത്രമാണെങ്കിലും ഇങ്ങനെയുള്ള ബിഗ് ബജറ്റ് മൂവീസിലെല്ലാം തന്നെ അത് OTT പ്ലാറ്റ്ഫോമിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് തിയേറ്ററിലേക്ക് ഇറക്കാനുള്ള ഒരു പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചക്ര എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഒക്ടോബറോ ഈ റീസെൻ്റ് ഏതൊരു മന്ത് വേണ്ട റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുൽത്താനും ജഗമേ തന്ത്രവും ഒക്കെ തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാ പടങ്ങളും OTTയിൽ കൊടുക്കാൻ വെച്ചിരുന്ന പടങ്ങളൊക്കെ തന്നെ എക്സ്പെഷ്യലി ബിഗ് ബജറ്റ് മൂവീസിലൊക്കെ ആ ഒരു ഫിയറിലിരുന്നിട്ട് മാസ്റ്ററിൻ്റെ ആ ഒരു കളക്ഷൻസൊക്കെ കണ്ടിട്ട്, അതായത് മാസ്റ്ററിൻ്റെ ആ ഒരു വിജയങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ തിരിച്ച് തിയേറ്ററിലേക്ക് ഇറക്കിയാൽ മതി, OTT വേണ്ട എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് അവർ OTTയിൽ നിന്നും കട്ട് ചെയ്ത് തിയേറ്ററിലേക്ക് ഇറക്കാനുള്ള പ്ലാനിൽ ടോട്ടലായിട്ട് വർക്കൗട്ട് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വീണ്ടും വളരെ വലിയ രീതിയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ലെജൻഡ് ഓഫ് സൗത്ത് ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു കാര്യം. ചുമ്മാ പറയുന്നതല്ല,
അതൊരു റിയൽ ഫാക്റ്റ് ആണെന്നുള്ളൊരു കാര്യം എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അത് തോന്നിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ലെജൻഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ലെജൻഡ് കിങ് തന്നെയാണ് നമ്മുടെ ഈ ഒരു തലപതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപ്പും അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഓർ ഗൈസ്. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. ലവ് യു ആൾ.